നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിതരെ കാണാൻ വയനാട് ചുരം കയറുമ്പോൾ ചങ്കിടിക്കുന്നത് CPMനും രാഹുൽ ഗാന്ധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു കൂട്ടർക്കും എതിരെ ഉയർത്തിയ അതേ വെല്ലുവിളിയാണ് മാസങ്ങൾക്ക് ശേഷം മോദി വീണ്ടും ആവർത്തിക്കുന്നത്. പുതിയ പാക്കേജോ പദ്ധതികളോ പ്രഖ്യാപിച്ചാൽ ഇരു കൂട്ടർക്കും ഇരട്ട പ്രഹരമാകും എന്നാണ് വിലയിരുത്തൽ. CPM ചരിത്രത്തിൽ ഇതുവരെ വയനാടിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. ജില്ലയിൽ നിന്ന് ആദ്യമായി ഒരു CPM മന്ത്രി ഉണ്ടായത് ഏതാനും മാസം മുമ്പാണ്. മാത്രമല്ല, അവരുടെ ആദ്യത്തെ പട്ടികവർഗ മന്ത്രി കൂടിയാണ്. ഇതിൽ നിന്ന് തന്നെ അവഗണനയുടെ ആഴം വ്യക്തമാണ്. രാഹുൽ ഗാന്ധി 5 കൊല്ലം MP ആയിരുന്നിട്ടും വേണ്ട പരിഗണനകളൊന്നും നൽകിയില്ല. പലപ്പോഴും മണ്ഡലത്തിലെ ജനങ്ങളെ കാണാൻ പോലും എത്തിയിരുന്നില്ല. ഉത്തർപ്രദേശിൽ നിന്ന് ജയിച്ചതോടെ വയനാട് മണ്ഡലം ഉപേക്ഷിക്കുകയും ചെയ്തു. പകരം പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച K.സുരേന്ദ്രനെ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. 6 മാസത്തിനുള്ളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അതിന്റെ ക്ഷീണം മാറ്റാനായിരിക്കും BJP നോക്കുക. ബജറ്റിൽ കേരളത്തിന് കാര്യമായൊന്നും കേന്ദ്രം നീക്കിവെച്ചില്ലെന്ന നാണക്കേടും മറികടക്കാൻ പ്രധാനമന്ത്രിയുടെ വരവ് സഹായിക്കും. അങ്ങനെ രാഷ്ട്രീയമായും ജനകീയമായും CPMനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ദുരന്തമുണ്ടായതിനു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വനമന്ത്രിയും സംസ്ഥാനത്തിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിരുന്നു. അതിനോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ CPMമോ തയ്യാറായില്ല. പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കുകയും ചെയ്തു. ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് കേരളം ആവശ്യപ്പെട്ടതനുസരിച്ച് കേന്ദ്രം NDRFനെ വിട്ടു നൽകിയിരുന്നു. ഉരുൾപൊട്ടിയ ശേഷം സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം വിലമതിക്കാനാകാത്തതാണ്. 2 ദിവസം കൊണ്ട് ഉരുക്കുപാലം ഉണ്ടാക്കി, എല്ലാ രീതിയിലുമുള്ള രക്ഷാപ്രവർത്തനം നടത്തി. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടു. സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വിവാദങ്ങൾക്ക് പിന്നാലെ പോയില്ല. ജനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുമെന്ന് മാത്രമാണ് അറിയിച്ചത്. മറ്റു പല സംസ്ഥാനങ്ങളിലും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി അവിടങ്ങളിലൊന്നും അങ്ങനെ സന്ദർശനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് വയനാട്ടിലേക്കുള്ള വരവിന് മാറ്റുകൂടും. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഗവർണർ പ്രധാനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മോദി ശനിയാഴ്ച കേരളത്തിലെത്തുന്നത്. കേന്ദ്ര സർക്കാരിനും BJPക്കും എതിരെ ഉയരുന്ന രാഷ്ട്രീയമായ ആരോപണങ്ങൾക്ക് പ്രവൃത്തിയിലൂടെ മറുപടി നൽകുകയാണ് ലക്ഷ്യം. ദുരന്തമുണ്ടായ സമയത്ത് തന്നെ എല്ലാ സഹായവും മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്ര പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വരവ് വെറുതെ ആയിരിക്കില്ല. വയനാട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സംവിധാനം സംരക്ഷണം നൽകിയെന്ന് കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആരോപിച്ചിരുന്നു. കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും സംസ്ഥാന സർക്കാർ അവഗണിച്ചു. ടൂറിസത്തിന് പോലും ശരിയായ മേഖലകൾ തിരിച്ചില്ല. കേന്ദ്ര സമിതിയുടെ റിപ്പോർട്ട് അവഗണിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നു. മുൻ ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ ഉടൻ സമർപ്പിക്കണമെന്നും ഭൂപേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടിരുന്നു. രാഷ്ട്രീയമായി കേരളത്തിന് വലിയ തിരിച്ചടിയാണിത്. വർഷങ്ങളായി UDF ആണ് വയനാട് മണ്ഡലം വിജയിച്ചിരുന്നത്. ലീഗിന് ഏറെ സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് CPMും ഇടതുപക്ഷവും വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല. അതുകൊണ്ട് വയനാടിന്റെ പിന്നോക്കാവസ്ഥ അതുപോലെ തന്നെ തുടരുന്നു. ക്രൈസ്തവ സഭകളെ പേടിച്ചാണ് ഇടത് വലത് സർക്കാരുകൾ ശക്തമായ നടപടി എടുക്കാതിരുന്നത്. ഉരുൾപൊട്ടിയ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ക്വാറി പ്രവർത്തിച്ചിരുന്നത്. പശ്ചിമഘട്ട മേഖലയായ ഇവിടെ ക്വാറികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. LDFും UDFും അതിനെ അവഗണിച്ചു. അതിന്റെ കൂടി ഫലമാണ് ദുരന്തമെന്ന് മാധവ് ഗാഡ്ഗിൽ ആരോപിക്കുന്നു. ദുരന്തമുണ്ടായതിനു പിന്നാലെ അനധികൃത നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾക്കെതിരെ കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ ശക്തമായ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മേഖലയിലെ നിർമ്മാണങ്ങൾ, ക്വാറികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും തേടിയിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് പഴയ പോലെ കൈയും കെട്ടി നോക്കിയിരിക്കാനൊക്കില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഫലമായി കൂടുതൽ ദുരന്തങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2017നും 2022നും ഇടയിൽ 2000-ലധികം ഉരുൾപൊട്ടലുകളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പാർലമെന്റിൽ വെച്ച കണക്കുകൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലം കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും മോദി വയനാട്ടിലെത്തുക. ദുരന്തം സംബന്ധിച്ച് സമഗ്രമായ വിലയിരുത്തലുകളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് സംസ്ഥാനത്തിന് വലിയ നേട്ടമായിരിക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.